ആലപ്പുഴ ജില്ലാ കളക്ടറായ ശ്രീറാം വെങ്കിട്ടരാമൻ ചുമതല ഏറ്റപ്പോൾ പൂട്ടിയ എഫ് ബി പേജിൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നത് ജില്ലാ കളക്ടറായ കൃഷ്ണതേജ ചുമതലയേറ്റപ്പോഴാണ്. ചുമതലയേറ്റ അന്ന് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി നൽകിയ കളക്ടർ ബ്രോ മുത്താണെന്ന് പറഞ്ഞ് കുട്ടികൾ അതിൻ്റെ താഴെ കമൻ്റ് ഇടുന്നുമുണ്ട്. എന്നാൽ താൻ അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് കളിച്ചു നടക്കുകയൊന്നും ചെയ്യരുത്, പഠിക്കണം, മീൻ പിടിക്കാൻ പുറത്തു പോവുകയോ ഒന്നും ചെയ്യരുത്, കാരണം പുറത്ത് നല്ല മഴയും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം നല്ല സേഫായി വീട്ടിലിരുന്നോണം. പലരുടെയും രക്ഷിതാക്കൾ ഈ സമയത്ത് ജോലിക്ക് പോയിരിക്കുകയായിരിക്കും എന്നും കരുതി നിങ്ങൾ വെളിയിൽ പോയി വെള്ളക്കെട്ടിൽ ചാടാനോ മീൻ പിടിക്കാനോ ഒന്നും ഇറങ്ങരുത്, സ്വസ്ഥമായി വീട്ടിലിരുന്ന് പഠിച്ചോണം, അതിനാണ് ഞാൻ അവധി നൽകിയിരിക്കുന്നതെന്ന് കരുതലോടുകൂടി മെസ്സേജ് നൽകിയിരിക്കുകയാണ് കളക്ടർ. എന്തായാലും ഈ ഒരു സന്ദേശം എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. എന്ത് കരുതലാണ് ഈ കളക്ടറിനെന്ന് പറഞ്ഞിട്ട് പൂട്ടിയ കമന്റ് ബോക്സ് തുറന്നപ്പോൾ അഭിനന്ദന പ്രവാഹം തന്നെയാണ് കമന്റ് ബോക്സുകളിൽ നിറയുന്നതെന്ന് പറയുന്നത്. ഇത്രയും ഒരു കമന്റുകൾ വരുന്നത് പോലും ആ എഫ് ബി പേജിൽ ആദ്യമായിട്ടായിരിക്കും. എന്നാൽ ഇവിടെ ഒരു അഭിനന്ദന പ്രവാഹം നടന്നുകൊണ്ടിരിക്കലെ എറണാകുളത്ത് ജില്ലാ കളക്ടറായ രേണുരാജിന്റെ കമന്റ് ബോക്സിൽ പൊങ്കാലയും നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്ന് രാവിലെ കുട്ടികൾ പലരും സ്കൂളിൽ എത്തിയതിനു ശേഷമാണ് ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. ഇതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂളുകളിൽ ഉച്ചഭക്ഷണം പോലും തയ്യാറായിരുന്നു, കഴിക്കാൻ കുട്ടികളില്ലാത്ത അവസ്ഥ. സ്കൂളിൽ കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഒന്നും തന്നെ തിരികെ പോകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറച്ച് വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഇത് സംഭവം എന്നറിയാതെ പലരും പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ജില്ലാ കളക്ടർ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്നാണ് പറയുന്നത്. കൂടാതെ ഈ ഒരു സംഭവത്തെ തുടർന്ന് ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയായ ഹരീഷ് വാസുദേവൻ പറയുന്നത് ക്രൈസിസ് മാനേജ്മെന്റ് എന്നൊരു സബ്ജക്ട് കളക്ടർ പഠിച്ചിട്ടില്ലേ എന്ന് വിമർശിക്കുകയാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അവധി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് തലേ ദിവസമായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണെന്നും പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ മഴ ശക്തമായതിനെ തുടർന്ന് കളക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഒരു അവധി പ്രഖ്യാപിച്ചതെന്നും എല്ലാ രീതിയിലും ഒരാളെ വിമർശിക്കുന്നതിൽ പരിധിയില്ലേ എന്ന് ചോദിച്ച് കളക്ടറിനെ സപ്പോർട്ട് ചെയ്തും കമന്റുകൾ എത്തുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് ജില്ലാ കളക്ടറിന് അഭിനന്ദനവും മറുഭാഗത്ത് ജില്ലാ കളക്ടറിന് പൊങ്കാലയും കിട്ടുന്ന ഒരു അപൂർവ സന്ദർഭത്തിലൂടെയാണ് ഇപ്പോൾ ഇരു ജില്ലകളിലെ ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.